ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപൊളി കാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും അത്രയും ടേസ്റ്റിയാണ് പിന്നെ ഇതിൽ കാരറ്റാണ് ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാവേയില്ല അതുപോലെ തന്നെ ഈ പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നല്ലൊരു ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യാം അങ്ങനെ ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കടക്കുന്ന മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 4 കാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ ഈ കാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല 4-5 വിസിൽ വരുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഈ പായസത്തിലേക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചവരി വേവിച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച 1 കപ്പ് ചവരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചവരി ഒന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 2 കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇതുപോലെ വേവിച്ചെടുത്തിട്ടുള്ള കാരറ്റ് കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കുടിക്കുന്ന സമയത്ത് കാരറ്റ് ചെറുതായി വാടി വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇതിലേക്ക് പിടിക്കുമ്പോഴാണ് ആ കാരറ്റിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി കാരറ്റൊക്കെ നന്നായി വെന്ത് വരട്ടെ കാരറ്റിൻ്റെ പച്ചമുണക്ക മാറി കാരറ്റ് വെന്ത് നന്നായി കുഴഞ്ഞു വരണം അതുവരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കാരറ്റ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഈ സമയത്ത് ചവരിയും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചവരി ഒരു വലിയ പാത്രത്തിലേക്കാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം പിന്നെ ചവരി പാലിൽ വേവിച്ചെടുക്കരുത് ഇതുപോലെ വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം മാത്രം പാൽ ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്നില്ല പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ബാക്കി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ പാല് നന്നായി തിളച്ച് വന്നാൽ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് ഗീയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഒന്നുകൂടി വേവിച്ചെടുക്കാം ഈ ഒരു സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഈ കാരറ്റ് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് പായസം നല്ലൊരു കളറായി വന്നിട്ടുണ്ടാവും വീഡിയോ ലൈറ്റിൽ എന്താണെന്നറിയില്ല ആ ഡയറക്റ്റുള്ള കളറ് വീഡിയോയിൽ കാണുന്നില്ല ഒരു ഓഫ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്തെടുത്ത് ഇതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളെ പായസം കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കുകയും ചെയ്യാം എന്നാലും തണുത്ത് വരുമ്പോഴേക്ക് കുറച്ചുകൂടി കട്ടിയായിട്ട് വരും ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിയിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങാക്കൊത്ത് ഏകദേശം കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തിട്ട് എല്ലാം കൂടി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ സെർവ് ചെയ്യുന്നതിന് പകരം ചെറുതായി തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ആ സമയത്ത് കുടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.